ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം ഇതാ നിങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ജനുവരി 7 വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിയാബ് തങ്ങൾ പൊന്നാനിയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഉത്തരവിനെ മറികടന്ന് BSNL കോടികളുടെ നഷ്ടം വരുത്തിവെക്കുകയാണ് സംസ്ഥാനത്തെ BSNL ഉദ്യോഗസ്ഥർ. FTTH ഫ്രാഞ്ചൈസികളിൽ BSNL ഉദ്യോഗസ്ഥർ പങ്കാളികളാവരുതെന്ന സർക്കുലർ മറികടന്നാണ് ഉദ്യോഗസ്ഥർ സ്വന്തം വകുപ്പിന് തന്നെ നഷ്ടം വരുത്തുന്നത്. BSNL ഉദ്യോഗസ്ഥർ പ്രത്യക്ഷമായോ പരോക്ഷമായോ FTTH ഫ്രാഞ്ചൈസികളിൽ പങ്കാളികളാകരുതെന്ന സർക്കാർ ഉത്തരവ് മാനിക്കാതെയാണ് നിരവധി ഉദ്യോഗസ്ഥർ ഫ്രാഞ്ചൈസികളിൽ വൻതുക മുടക്കി പങ്കാളികളാവുന്നത്. BSNLന് സ്വാധീനമുള്ള ഫ്രാഞ്ചൈസികൾ കോപ്പർ കണക്ഷനുകൾ മാറ്റി പകരം ഫൈബർ ടു ഹോം കണക്ഷൻ ആക്കുന്നതിലൂടെ 50% കമ്മീഷൻ നൽകേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇതാണ് സംസ്ഥാനത്തെ BSNL ജീവനക്കാരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്. സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടമാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ BSNL ജീവനക്കാരുടെ പങ്കാളിത്തത്തിൽ വ്യാപകമായി ഫ്രാഞ്ചൈസികളെ നിയമിക്കുന്നത്. JTOമാർ ഉൾപ്പെടെ വൻതുക മുടക്കിയാണ് ഫ്രാഞ്ചൈസികളിൽ ഭാഗവാക്കാവുന്നത്. BSNL കൊടുത്തിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷനുകളിൽ കൂടുതലും കോപ്പർ കണക്ഷനുകളാണ്. ഇത് പേരുമാറ്റിയാണ് FTTH കണക്ഷനുകളാക്കി മാറ്റുന്നത്. ഇതുമൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് BSNLനുണ്ടാകുന്നത്. ഏത് നിമിഷവും പിന്മാറാവുന്ന സ്വകാര്യ ഫ്രാഞ്ചൈസികളാണ് ഇതിനു പിന്നിലുള്ളത്. ഫ്രാഞ്ചൈസികൾ എത്രകാലം നിലനിൽക്കുമെന്ന ഉറപ്പുമില്ല. ഫ്രാഞ്ചൈസികൾ പിന്മാറിയാൽ ഇത് ഉപഭോക്താക്കളെയും ബാധിക്കും. കൂടുതൽ കമ്മീഷൻ ലഭിക്കുമ്പോൾ ഫ്രാഞ്ചൈസികൾ മറ്റ് ISPകളിലേക്ക് മാറും. കഴിഞ്ഞ വർഷമാണ് FTTH ഫ്രാഞ്ചൈസി നയം പ്രഖ്യാപിച്ചത്. ഈ നയം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് 2020 ഓഗസ്റ്റിൽ സർക്കാർ പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. നഷ്ടത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ജീവനക്കാരെ BSNL VRS നൽകി പിരിച്ചുവിട്ടിരുന്നു. ഇതിനിടെയാണ് സ്വന്തം ജോലി തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ BSNLനെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നത്. കൂടാതെ BSNL ജീവനക്കാർ ഉൾപ്പെട്ട ഫ്രാഞ്ചൈസികൾ വൈദ്യുതി ബോർഡിനും കനത്ത നഷ്ടം വരുത്തുന്നതായി ആക്ഷേപമുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ ഫ്രാഞ്ചൈസികൾ ഉപയോഗിക്കുന്ന പോസ്റ്റുകൾക്ക് അനുമതി വാങ്ങിയിട്ടില്ല. BSNL നേരിട്ടാണ് കേബിൾ വലിക്കുന്നതെന്നും മുകളിൽ നിന്നും അനുമതിയുണ്ടെന്നും പറഞ്ഞ് പ്രാദേശിക BSNL ഓഫീസുകളെ കബളിപ്പിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് NCV.